Hey all, I'm Diya. First of all, ellavarkum happy Onam and a big thanks for online chalkboard eniki opportunity thannadine. And ellavarum enikku oru vaadu ishtam ee online chalkboard njan maxil week aayappa nokkiyadana max padikkan endilum vazhi undo nu. അങ്ങനെയാണ് ഞാൻ ഇവരെ ചാനൽ കാണുന്ന ഓൺലൈൻ ചോക്ക്. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഓണത്തെ കുറിച്ചൊരു കൊച്ചു സ്റ്റോറിയാണ് പറയുന്നത്. ഹലോ, ഞാൻ കഥ ആരംഭിക്കാൻ പോവുകയാണ്. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹാബലി. അദ്ദേഹം ഒരു അശ്വചക്രവർത്തിയായിരുന്നു. മഹാബലിയുടെ താളം ജനങ്ങൾക്കെല്ലാം വളരെ സനിഷ്ടമായിരുന്നു. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അവർക്കിടയിൽ. എല്ലാവരും സ്നേഹത്തോടെ കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ മഹാബലി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ ശക്തി ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി അശ്വമേധ യാഗം നടത്താൻ തീരുമാനിച്ചു. അശ്വമേധ യാഗം എന്നാൽ യാഗം നടക്കുന്ന സമയത്ത് ഒരു കുതിരയെ അഴിച്ചുവിട്ട കുതിര പോകുന്ന സ്ഥലമെല്ലാം മഹാബലിയുടെ ആകുന്നു. ഇക്കാര്യം ദേവന്മാർ അറിഞ്ഞു. ദേവന്മാർക്ക് മഹാബലിയോട് കടുത്ത പകയും ദേഷ്യമാണ്. കാരണം ജനങ്ങൾക്ക് മഹാബലിയെയാണ് കൂടുതൽ ഇഷ്ടം. മഹാബലി ഇനിയും ശക്തിശാലി ആയ തങ്ങളുടെ സ്ഥലം എടുക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ മഹാവിഷ്ണുവിനെ കാണാൻ ചെന്നു. മഹാവിഷ്ണുവോട് പറഞ്ഞു, അല്ലയോ പ്രഭു, മഹാബലി രാജാവ് അശ്വമേധ യാഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടം മഹാബലിയെയാണ്. മഹാബലി ഇനി ശക്തിശാലിയായി സ്വർഗം കൂടി സ്വന്തമാക്കും. അപ്പോൾ ഞങ്ങളുടെ സ്ഥിതി കഷ്ടത്തിലാകും. അങ്ങ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിച്ചാൽ. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തോടെ തിരിച്ചു പോയിക്കോളൂ, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണ കുട്ടിയുടെ രൂപത്തിൽ മഹാബലിയെ കാണാൻ ചെന്നു. മഹാബലി പറഞ്ഞു, അല്ലയോ കുട്ടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പം വാമനൻ പറഞ്ഞു, എനിക്കൊരു സഹായം ചെയ്തു തരുമെന്ന് ചോദിക്കാനാണ് വന്നത്. അപ്പം മഹാബലി പറഞ്ഞു, നിനക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം. അപ്പോൾ വാമനൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണ് മാത്രം മതിയെന്ന്. അപ്പം ചിരിച്ചുകൊണ്ട് മഹാബലി പറഞ്ഞു, അതിനെന്താ നീ എടുത്തോളൂ. ഇത് കേട്ട് അശ്വചക്രവർത്തിയായ ശുക്രാചാര്യർ പറഞ്ഞു, അല്ലയോ പ്രഭു, നിങ്ങൾ ഇത് അനുവദിച്ചു കൊടുക്കരുത്, ഇതിലെന്തോ ചതിയുണ്ടെന്ന്. പക്ഷേ മഹാബലി വാക്ക് കൊടുത്തതാണ്. മഹാബലിയുടെ വാക്ക് തെറ്റിപ്പോയില്ല എന്ന് മഹാബലി പറയുകയും ചെയ്തു. അപ്പം മഹാബലി വാമനനോട് പറഞ്ഞു, നിനക്ക് വേണ്ട 3 അടി മണ്ണ് നീ എടുത്തോളൂ. ഇത് കേട്ട ഉടൻ വാമനൻ ആകാശം മുട്ടേ വളരുന്നു. ആദ്യത്തെ അടി ഭൂമിയും പാതാളവും, 2 അടി സ്വർഗവും, 3 അടി ഞാൻ എവിടെയാ വെക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിക്കുകയും, എന്നാൽ മഹാബലി പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ തിരുവോണ നാളിൽ ഞാൻ എൻ്റെ ജനങ്ങളെ കാണാൻ വരും. അങ്ങനെ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് താഴ്ത്തി. ഇതുകൊണ്ടാണ് നമ്മൾ മഹാബലിയെ വരവേൽക്കാൻ വേണ്ടി അത്തപ്പൂക്കളം, ഓണസദ്യ ഇതെല്ലാം ഒരുക്കി വെക്കുന്നത്. നന്ദി, നമസ്കാരം, ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം.